പ്രദാനം ചെയ്യുന്ന അവസരങ്ങളാണ്. ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മത്തായിസ്ലിഹായുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിൽ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നോക്കൂ, യേശുപിതാവിൻ്റെ ആ ഉണർവ് പുതിയൊരു അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്കാണ് വഴിതെളിച്ചത്. ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു ആത്മീയ ഉണർവല്ലേ? ഈ ആത്മീയ ഉണർവ് ലഭിച്ചവർക്ക് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കൂ, യേശുപിതാവിനെ പോലെ. ഒന്നാലോചിക്കുകയാണെങ്കിൽ യേശുപിതാവിൻ്റെ ഉണർവല്ലേ രക്ഷാകര പദ്ധതിക്ക് വാതിൽ തുറന്നു കൊടുത്തത്? അങ്ങനെയെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഈ ഉണർവല്ലേ? രക്ഷകൻ നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കണമെങ്കിൽ നാമും നിദ്ര വിട്ട് ഉണരേണ്ടതുണ്ട്. ആട്ടിടയന്മാരുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവർ നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ടല്ലേ ദിവ്യരക്ഷനെ ദർശിക്കാൻ സാധിച്ചത്? പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് സാമുവേലിനെ വിളിക്കുന്ന ഒരു മനോഹര രംഗമുണ്ട്. നിദ്രയിലായിരുന്ന സാമുവേൽ കർത്താവെ അറിയി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ മുമ്പിൽ സ്വീകാര്യനായി. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലം നമുക്കൊരു ആത്മീയ ഉണർവിൻ്റെ കാലഘട്ടമാക്കി മാറ്റാം. പൗലോസ് ലീഹ റോമാനിയ സഭയ്ക്കുള്ള കത്തിൽ നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണിത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് എത്രയോ അർത്ഥവത്താണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചുകൊച്ചു വേദനകളും സങ്കടങ്ങളും അസ്വസ്ഥതകളുമാവുന്ന നിദ്രയിൽ നിന്നുണർന്ന് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നല്ല ക്രിസ്മസിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദിവ്യരക്ഷകൻ ഇന്നും വന്നു പിറക്കേണ്ട പുൽക്കൂടുകൾ നമ്മുടെ ഹൃദയങ്ങളാണ് എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.